Hi friends, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ചിക്കൻ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് തീ കത്തിക്കാം. തീ കത്തിച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ചൂടായി വറ്റ് എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചിക്കനാണ്, ഒരു 1/2 കിലോ ചിക്കനുണ്ട്, 1/2 കിലോ ചിക്കനാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഒന്ന് അതിൻ്റെ പുറവശം ഒന്ന് അതിൻ്റെ കളർ മാറി വരും. ചെറുതായിട്ട് ആ ചിക്കൻ്റെ ആ കളർ മാറി ഒരു വെള്ള കളർ വരുന്ന ആ പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിലൊന്ന് വഴറ്റിയാൽ മതി, കൂടുതൽ അങ്ങ് വഴറ്റി പിന്നെ നമുക്കത് വേവിക്കാനുള്ളതാണ്. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മാറ്റി വെക്കണം. ആ എണ്ണയിൽ ചിക്കൻ ഒന്ന് വഴന്ന് വരട്ടെ. സമയം വേണേൽ ചിക്കന് നമുക്ക് വേണേൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ ആണേലും ഇട്ടാലും മതി, എന്നാലും ഇപ്പോൾ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര മതി നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. ചിക്കനകത്ത് നിറഞ്ഞ് വന്ന വെള്ളവും എണ്ണയും കൂടാണ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റും. ആ പാത്രം തന്നെയാണ് ഞാൻ വീണ്ടും വെച്ചിരിക്കുന്നത്. നമുക്കിനി അല്പം 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് മസാല വഴറ്റാൻ വേണ്ടി. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം അത് നമുക്ക് ഇതിനകത്തിലിട്ട് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂക്കണം. ജീരകം ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് 2 സവാള ഉള്ളി, മീഡിയം സൈസ് സവാള ഉള്ളി അരിഞ്ഞതാണ്, ചെറുതായിട്ട് പൊടിയായിട്ട് ഞാൻ അരിഞ്ഞതാണ്, അത് ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റ എന്നിട്ട് ഉള്ളി ഒരുവിധം നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം. ഈ സമയം നമുക്ക് ഇതിനകത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂക്കുന്ന ഒരു വഴന്ന് വരുന്ന ഒരു മണം വരുന്നുണ്ട്. പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഒരു മീഡിയം സൈസ് തക്കാളി 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഈ ചാവളുള്ളി അരിഞ്ഞവണക്ക് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അടിച്ചിട്ട് അതൊഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ തക്കാളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. തക്കാളി തൂരി വേണേലും ചേർക്കാം. തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി,
1 teaspoon molagupodi 1 teaspoon mallipodi ellam kuda onnu nannayittu velutta nammada molagupodi mallipodi manjappodi ellam kuda kalana nannayittu mookunnunda 1 teaspoon garam masala podi എല്ലാം കൂടെ നന്നായിട്ട് വഴന്നു നമുക്ക് ഇനി കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആ പരുവം വരെ നമ്മൾ ഇത് വഴറ്റി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നളക്കാം അല്പം തീ കൂട്ടി വെക്കുകയാണ് തിളയ്ക്കാൻ മാത്രമാണ് ഞാൻ തീ കൂട്ടി വെച്ചത് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ തന്നെ ഇടണം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ നിളക്കി കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റാം അടച്ച് വെക്കും ഞാനൊന്ന് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചതിന് ശേഷം ഒരു ചെറിയ തീ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കടന്ന് വേകണം ചിക്കൻ ഒന്ന് വെന്ത് അധികം അങ്ങ് വെന്ത് പോകണ്ട എന്നാലും അല്പം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് ഞാനിതിനകത്ത് കുരുമുളക് കൂടി ഇടാനുണ്ട് കുരുമുളക് പൊടി ഇടാനുണ്ട് അത് വിട്ടുപോയി 1/4 teaspoon കുരുമുളക് പൊടി 1/4 teaspoon കുരുമുളക് പൊടി നമുക്കൊന്ന് നോക്കാം ഇടയ്ക്ക് നിളക്കി കൊടുക്കണം ചിക്കനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്തിലേക്ക് ഒരു കൊച്ചുകൈപ്പിടി മല്ലിയിലയുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം
ഉപ്പൊന്ന് നോക്കട്ടെ. ലേശ ഉപ്പും കൂടെ വേണം, ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അല്പം കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം നടച്ച് വെക്കാം. വീണ്ടും ഞാൻ തുറന്നു. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പറയാൻ പറ്റിയാൽ മതി. ഇപ്പുറത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും മുറിച്ചിട്ട് കൊടുക്കാം. ഇത് എരിക്ക് വേണ്ടിയല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഒരു അഞ്ചാറ് നട്ട്സ് വെള്ളത്തിൽ കൂത്ത് അരച്ചിരുന്നു, അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീമിന് പകരമാണ്, ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെക്കാം. തുറന്നു നോക്കാം, കറി നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം, നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പത്തിനും ചോറിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, അഭിപ്രായം അറിയിക്കുക.